സജീചെറിയാനെ മന്ത്രിസഭയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സി പി എം തീരുമാനമെടുത്തത് കഴിഞ്ഞ ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റിലാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നുള്ള മട്ടിൽ വാർത്തകൾ ചമയ്ക്കുന്ന നമ്മുടെ മഹാന്മാരായ മാധ്യമ പ്രവർത്തകരൊന്നും പക്ഷേ ഇത്തരമൊരു തീരുമാനം സെക്രട്ടേറിയറ്റ് എടുത്തത് അറിഞ്ഞില്ല. നേരത്തെ സജീചെറിയാനെതിരായിട്ടുള്ള കേസ് ഹൈക്കോടതി തള്ളിയപ്പോൾ തന്നെ സജീചെറിയാൻ മന്ത്രിസഭയിലേക്ക് തിരികെ എത്തുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതിനുശേഷം നടന്ന സി പി എമ്മിൻ്റെ ഓരോ നേതൃയോഗങ്ങളിലും സജീചെറിയാനെ മന്ത്രിസഭയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടാകും എന്നുള്ള നിലയിൽ ബ്രേക്കിംഗ് ന്യൂസുകൾ കൊടുത്തുകൊണ്ടിരുന്നവരാണ്. അന്നൊന്നും അത്തരമൊരു ചർച്ച സി പി എമ്മിൽ നടന്നില്ല. പക്ഷേ ചർച്ച നടന്നപ്പോഴാകട്ടെ അത് ഈ മാധ്യമങ്ങൾ ആരും അറിഞ്ഞതുമില്ല. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ബ്രേക്കിംഗ് ന്യൂസുകൾ നിർത്തിയവരൊക്കെ ഇ പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെ വേറൊരു രസമാണ്. ഇ പിയുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളല്ല സംഭവിച്ചത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ആ തരത്തിൽ ആദ്യ ദിവസം ഈ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞതിന് പിന്നാലെ ബ്രേക്കിംഗ് ന്യൂസുകൾ നൽകിയവരൊക്കെ രാവിലെ ആയപ്പോൾ വാർത്തകൾ മാറ്റി നൽകുന്ന സ്ഥിതി വിശേഷം വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു. അങ്ങനെ എന്താണ് സംഭവിച്ചത്? സി പി എം സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ചർച്ചകളടക്കം ഊഹിച്ചടിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുന്നിലേക്കാണ് ഇത്തരമൊരു തീരുമാനം അപ്രതീക്ഷിതമായി എത്തുന്നത്. അതാരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഇ പി വിഷയമൊക്കെ നിൽക്കുമ്പോൾ സജീചെറിയാനെ മന്ത്രിസഭയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യം പാർട്ടി ചർച്ച ചെയ്യില്ല എന്ന് കരുതിയിരുന്നവരോടാണ് സി പി എം പറയുന്നതല്ല ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നാലാം തീയതി സത്യപ്രതിജ്ഞയാണ് എന്നുള്ളത്. നേരം വെളുത്തപ്പോഴേ എല്ലാവരും അറിഞ്ഞുള്ളൂ. ഒരു ദിവസം മുഴുവൻ ഈ പറയുന്ന മാധ്യമങ്ങളെ സെക്രട്ടേറിയറ്റിൽ എന്തു നടന്നു എന്നുള്ള കാര്യം ഊഹിച്ചടിച്ചുകൊണ്ടിരിക്കുന്നവരെ വെയിലത്ത് നിർത്താൻ സി പി എം നേതൃത്വത്തിന് സാധിച്ചു. അത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. ഈ വാർത്തകളൊക്കെ ഊഹിച്ചടിക്കുന്നവർ ഇപ്പോൾ ഇ പി ജയരാജൻ പി ജയരാജൻ പോര് എന്നുള്ള നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന വാർത്തയുടെ കാര്യത്തിൽ പോലും സംഭവിക്കുന്നത് ഇതാണ്. അവിടെ നിന്നൊക്കെ തുമ്പും വാലും കിട്ടും. പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ ആ ചർച്ചകളുടെ തുമ്പും വാലും വച്ച് ഒരു വലിയ വിവാദത്തെ അങ്ങ് സൃഷ്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ തോന്നുന്നത് പോലെ ഊഹിച്ചടിക്കുകയാണ്. ഇപ്പോൾ ഏത് വിഷയമെടുത്താലും ഇപ്പോൾ റോട്ടിൽ കിടക്കുന്ന ഒരു കല്ലിൻ്റെ കഥയെടുത്താലും വെറുതെ ഒരു കല്ല് അതിൻ്റെ കഥയെടുത്താലും നമുക്ക് ഒരു അഞ്ച് ദിവസം വാർത്ത കൊടുക്കാനൊക്കെ സാധിക്കും. ആ കല്ല് ഒരു പുഴയിൽ നിന്ന് വന്നതായിരുന്നു. ആ പുഴ ശരിക്കു പറഞ്ഞാൽ മാലിന്യ നിക്ഷേപമുള്ള പുഴയാണ്. ആ മാലിന്യം കൊണ്ട് തള്ളുന്നത് ഒരു സി പി എം നേതാവിൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരാളാണ്. ഈ വീടിൻ്റെ അപ്പുറത്തുള്ള ആൾ മാലിന്യം കൊണ്ട് തള്ളുന്നത് സി പി എം നേതാവ് പറഞ്ഞതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കഥകൾ എഴുതാൻ പറ്റും. ഒരാഴ്ച നമുക്കിങ്ങനെ ഒരു കല്ലിൻ്റെ കാര്യത്തിൽ പോലും കഥകൾ എഴുതാൻ കഴിയുന്ന വർത്തമാനകാലത്ത് ഇത്തരത്തിൽ ഊഹിച്ച് കഥകൾ എഴുതുന്നവർക്ക് ഒരിക്കൽ കൂടി ചെകിടത്തടി കൊടുക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് എന്ത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേ നിങ്ങൾ അറിയൂ എന്നുള്ള സന്ദേശം കൈമാറുകയാണ് സി പി എം ഒരിക്കൽ കൂടി ചെയ്യുന്നത്.